കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടുപുക്കും കുസുമതതിയിലെന്തുന്ന പുന്തൻകുഴമ്പേ ചെമ്പൾത്താർബാണഡംബപ്രശമനസുകൃതോവത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കളിണവലയാധീശ്വരീ വിശ്വനാഥേ വാണീദേവി സുനീലവേണി സുഭകേ വീണാരവം കൈതൊഴും വാണീവൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരഞ്ജപ്രിയേ വാണീദോഷമശേഷമാശുകളവാൻ എൻ നാവിലത്താദരം വാണീടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മുഖമ്പികേ അംബികേ അംബികേ അമ്മേ. ഓം ഓം ഓം. സർവവിജ്ഞാനിയായ ശ്രീ വാണീദേവിയെ, അത് മൂകാംബികയാവാം, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവിയാവാം, എൻ്റെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം, ബ്രഹ്മശ്രീ കെ പി സിയെ സംബന്ധിച്ചിടത്തോളം ചേർപ്പ് വാണീദേവിയാണ്, ചേർപ്പ് ദേവി ക്ഷേത്രം. അങ്ങനെ ആ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം. എനിക്ക് നാവിലെ ആവശ്യമുള്ള വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ വരാൻ, എനിക്ക് എഴുതാനുള്ള കഴിവ്, എനിക്ക് വായിക്കാനുള്ള കഴിവ്, എനിക്ക് വാക്കുകൾ സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ ഒരു സമുഷ്ടി, ഒരു സമ്പന്നത, സമ്പുഷ്ടി എന്നിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മന്ത്രവും ഓം എന്ന ബ്രഹ്മനാഥത്തിൻ്റെ ആദിശബ്ദത്തിൻ്റെ ഒരു മന്ത്രപവിത്രത, ശക്തി കൂട്ടുവാനുള്ള ഓം എന്ന പ്രണവമന്ത്രത്തിലാണ് തുടക്കം. ഓം ഓം ഓം. അമ്പത്തൊന്നക്ഷരാളി കലിതതനുലതേ, 51 അക്ഷരങ്ങളുള്ള ഏത് ഭാഷയിലായാലും 51 അക്ഷരങ്ങളാണ്. ആ ആ ഇ ഇ ഉ ഉ ക ഖ ഗ ഖ, അങ്ങനെ യാ ര ല വ ശ ഷ സ ക്ഷ എന്ത്, അതാണ് ഹോരം. ഹ മുതൽ രാവരെ ഹരിശ്രീ ഗണപതായേ നമഃ. എല്ലാ അക്ഷരങ്ങളുടെയും വേദമാകുന്ന, അറിവാകുന്ന മാതാവായ സരസ്വതി ദേവിയെ 51 അക്ഷരാളി കലിതതനുലതേ, ആ ലത, ആ വള്ളികൾ, വള്ളി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നുള്ള അർത്ഥമാണ്. വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപുക്കും കുസുമതതിയിലെന്തുന്ന പുന്തൻകുഴമ്പേ, വേദങ്ങളുടെ ശാഖയിൽ പൂത്തുലഞ്ഞ് പൂവിൽ നിന്ന് തേനെന്ന പോലെ, പൂവിൽ നിന്ന് തേനെന്ന പോലെ മധുരമായ വാക്കുകൾ എൻ്റെ ദേവിയിൽ നിന്ന് വരണേ എന്നാണ്. പൂവാണ് ദേവി, മധുവാണ് വാക്കുകൾ. അങ്ങനെ ദേവിയാവുന്ന പൂവിൽ നിന്ന് മധുവാവുന്ന വാക്കുകൾ എന്നിലേക്ക് വരണേ. വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടുപുക്കും കുസുമതതിയിലെന്തുന്ന പുന്തേൻകുഴമ്പേ, അതാണ് ആ ദേവി എന്ന സങ്കല്പത്തിലാണ്. ചെമ്പൽത്താർ ബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ. സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും നൽകി സർവദോഷങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആ ദേവി. ചെമ്പൾത്താർ ബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി, സൗഭാഗ്യം നൽകുന്ന ആ ലക്ഷ്മി. സമ്പത്തേ, അതാണ് എൻ്റെ സമ്പത്ത്. ആ ആരോഗ്യമാണ് എൻ്റെ സമ്പത്ത്, ആ ഐശ്വര്യമാണ് എൻ്റെ സമ്പത്ത്, ആ സൗഭാഗ്യമാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ സർവദോഷങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി ഇത് നൽകുന്ന ദേവി. കളിണവലയാധീശ്വരി വിശ്വനാഥേ, വിശ്വത്തിൻ്റെയും നാഥനായ വിശ്വനാഥൻ്റെ,
വിഷ്ണുവിൻ്റെ, സർവലോകത്തിൻ്റെയും നാഥനായ സി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ, മഹാവിഷ്ണുവിൻ്റെ ഭാര്യ അഖിലലോക ഈശ്വരനായ ശിവൻ്റെ ഭാര്യ പാർവതി, എല്ലാ സൃഷ്ടികർമ്മങ്ങളുടെയും ഭഗവാനായ ബ്രഹ്മാവിൻ്റെ ഭാര്യ സരസ്വതി, ഇവരെല്ലാം കൂടി ചേർന്നതാണ് ഗായത്രി ദേവി. ആ ഗായത്രി ദേവിയാണ് സങ്കല്പങ്ങളിൽ വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ സങ്കല്പങ്ങൾ ഒരേ ഭഗവാൻ വിശ്വനാഥനായ, അത് പാർവതിയായാലും ലക്ഷ്മിയായാലും സരസ്വതിയായാലും, ഇവിടെ സങ്കല്പിക്കുമ്പോൾ കഴരിടവലയാധീശ്വരീ വിശ്വനാഥേ വാണീദേവി, എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സരസ്വതി എന്ന രൂപത്തിലുള്ള എൻ്റെ ഭഗവതി സുനിലവേണി, നല്ല വാക്കുകൾ. സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി, വീണ കയ്യിലെന്തിയിട്ടുള്ള സരസ്വതിയുടെ ഒരു രൂപമാണ് ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ കാണേണ്ടത്. ത്രിജഗതാം നാദേ വിരഞ്ജപ്രിയേ വാണീ ദോഷവിശേഷമാശുകളവൻ എന്ന വിലത്താതരം വാണീടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മുഖംബികയെ. മൂകയെ അല്ലെങ്കിൽ മൂകതയെ വാചാലനാക്കി തീർക്കുന്ന അവസ്ഥയാണ് സരസ്വതി ദേവിക്ക് നമുക്ക് തരാൻ സാധിക്കുന്നത്. എന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആക്കണം, എൻ്റെ മൂകതയെ നീക്കി വാഗ്ദാനം, വാഗ്ദാനം എന്ന വാക്ക് തന്നെ വാക്കുകളുടെ ദാനമാണ്. ജഗദാംനാഥേ വിരഞ്ജപ്രിയേ, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വാണീദോഷവിശേഷമാശു കളവാൻ, എൻ്റെ വാണി എൻ്റെ വാക്കുകളിൽ അശേഷം കളങ്കമില്ലാതെ ദോഷമില്ലാതെ എൻ്റെ നാവിലെ താതരം വാണിടേണമെന്ന് നിന്നടിയിൽ ഞാൻ വീഴുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നടിയിൽ വീഴുന്നു. വാഗ്ദാനം നൽകുന്ന എൻ്റെ ദേവി എൻ്റെ മുഖതയെ നീക്കി എന്നെ വാചാലനാക്കാനുള്ള കഴിവുണ്ടാക്കി തരണേ. ഇത് സർവജ്ഞാനിയായ ഒരു വാണീദേവിയെ പ്രീതിപ്പെടുത്തി വിദ്യാഭ്യാസത്തിലും സർഗാത്മകതയിലും, വിദ്യാഭ്യാസം സരസ്വതിയുടെയാണ്, സർഗാത്മകത അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ സരസ്വതി, ആരുടെ, ബ്രഹ്മാവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ആ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, ദ ഗോഡ് ഓഫ് റിസർച്ച്. പഠനങ്ങളുടെയൊക്കെ കൂടെ പോകേണ്ടതാണ് റിസർച്ചും കണ്ടുപിടുത്തങ്ങൾ. ക്രിയേറ്റിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഗോ ടുഗദർ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഷുഡ് ഗോ ടുഗദർ. ഇത് വിജയം നേടാനുള്ള, സർവദോഷങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കാനുള്ള, എനിക്ക് എല്ലാം നേടിത്തരാനുള്ള ഒരു വകുലാസം എന്നിലുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലൂടെ. ഓം അമ്പത്തൊന്നക്ഷരാളി ലളിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻ പോടുപുക്കും കുസുമതതിയിൽ എന്തുന്ന പുന്തൻ കുഴമ്പേ ചെമ്പൾത്താർ വണടംബ പ്രശമ സുഹൃതോപാർത്ഥ സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴനവലയാധീശ്വരീ വിശ്വനാഥേ വാണീദേവി സുലീനവേണി സുഭഗേ വിണാരവം കൈതൊഴും വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരഞ്ജിപ്രിയേ വാണീ ദോഷമശേഷമാശുകളവൻ എൻ നാവിലത്താതരം വാണിടേണമെതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു അംബികേ 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 അമ്മേ മഹാദേവി സർവേശ്വര.